നമസ്കാരം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കടക്കം ഹൈന്ദവ സമൂഹങ്ങളോടുള്ള വെല്ലുവിളിയും അവർക്ക് നേരെ എന്ത് കാണിച്ചാലും അവർ പ്രതികരിക്കില്ല എന്ന ധാരണയുമാണ് കുറെ കാലങ്ങളായി ഇവിടെ നിലനിന്ന് പോന്നിരുന്നത്. അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ തുടങ്ങി പല മേഖലകളിലേക്ക് കടന്നുകയറി ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുന്നതിൽ, ക്ഷേത്ര സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ, അതുപോലെ ക്ഷേത്രങ്ങളെയും ക്ഷേത്രവിശ്വാസികളെയും അപമാനിക്കുന്നതിൽ, അവഹേളിക്കുന്നതിൽ, അവഗണിക്കുന്നതിൽ ഒക്കെ വ്യക്തമായ ഉദാഹരണങ്ങൾ, ദൃഷ്ടാന്തങ്ങളാണ് ഈ ഇടതു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇവിടുത്തെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു യഥാർത്ഥ രീതിയിൽ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായൊരു പ്രതിഷേധം ഇതിലൊന്നും കാണിക്കുന്നില്ല എന്നുള്ളത് അവർക്ക് ഒരു വളമായി മാറുകയാണ്. ഹിന്ദു ഉണരണം, ഹിന്ദു ഹൈന്ദവ സമൂഹം ഉണരണം. തീർച്ചയായും അതൊരു സംസ്കാരമാണ്, അതൊരു മതമല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഉയർന്ന് ആ സംസ്കൃതിയുടെ ഭാഗമായി പ്രതിഷേധസ്വരം സമാധാനത്തിന്റെ പാതയിലൂടെ പ്രതിഷേധിക്കാൻ ഹൈന്ദവ സമൂഹത്തിന് കഴിയണം എന്ന് എത്രയോ പ്രമുഖരായ വ്യക്തികളും സാംസ്കാരിക നേതാക്കളും അതുപോലെ സാംസ്കാരിക പ്രവർത്തകരും സംഘടനകളും ഒക്കെ ഉദ്ബോധിപ്പിച്ചു. പക്ഷേ നമ്മൾ ഇനിയും പാതി ഉറക്കത്തിലാണ്, ഹൈന്ദവ സമൂഹം ഇനിയും പാതി ഉറക്കത്തിലാണ് എന്നതിന്റെ സൂചനകളിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ചിലവ് ചുരുക്കൽ നയം, അതൊക്കെ ദുർവ്യയമാണെന്നും ക്ഷേത്രത്തിലെ ആരാധനാക്രമവും തന്ത്രി ദക്ഷിണ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ദുർവ്യയമാണെന്നും കാട്ടി ഒരു ഉത്തരവ് പുറത്തിറക്കിയത്. അവിടെയും ഇവിടെയും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചില പ്രതികരണങ്ങൾ ഉണ്ടായതല്ലാതെ ശക്തമായ ഒരു പ്രതികരണം ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിക്കണ്ടില്ല. കഴിഞ്ഞ ദിവസമാണ് നോവൽ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എസ് ഹരീഷ് എന്ന വ്യക്തിക്ക് ലഭിച്ചത്. ഹൈന്ദവ സമൂഹത്തെയും ഭക്തജനങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും ഒക്കെ അതിക്രൂരമായി അവഹേളിച്ച, അപമാനിച്ചുകൊണ്ട് പ്രതീകാത്മകമായി എഴുതിയ നോവലും വലിയ വിവാദമായ നോവലുമാണ് ഈ മീശ എന്ന നോവൽ. ഈ നോവലിനാണ് ഇദ്ദേഹത്തിന് ഏറ്റവും മികച്ച നോവലിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹൈന്ദവ ജനതയെ എന്ത് കാണിച്ചാലും, അല്ലെങ്കിൽ ഹൈന്ദവ ജനതയുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പരിഹസിക്കുന്നവർ എന്തൊക്കെ ചെയ്താലും അവർക്ക് അംഗീകാരം ലഭിക്കും, അവർക്ക് എല്ലാവിധ പിന്തുണയും ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ലഭിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉറപ്പാണ് ഇത്. വ്യാപകമായ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഹൈന്ദവ സമൂഹത്തെ അപമാനിച്ച മീശ എന്ന നോവലിന്റെ കർത്താവ്, ഈ ഒരു നോവൽ മാതൃഭൂമി അവരുടെ ആ ഒരു ഇതിൽ നിന്ന് പിൻവലിക്കുക കൂടി ചെയ്തതാണ്. അപ്പോൾ ഈ പിൻവലിക്കപ്പെട്ട ഈ നോവലിന് അവാർഡ് കൊടുത്തതിനെതിരെ ശക്തമായ പ്രതിഷേധം BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ, അതുപോലെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ശക്തമായ പ്രതിഷേധമാണ് ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഹൈന്ദവ സ്ത്രീകളോടുള്ള അവഹേളനമാണ് പിണറായി വിജയൻ നടത്തുന്നത് എന്നാണ് മഹിളാ മോർച്ച അധ്യക്ഷ ശ്രീമതി അഡ്വക്കേറ്റ് നിവേദിത പ്രസ്താവിച്ചത്. അതുപോലെ വിവിധ ഭാഗങ്ങളിൽ നേതാക്കന്മാരും അതുപോലെ സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ പ്രതിഷേധങ്ങൾ അറിയിക്കുന്നുണ്ടെങ്കിലും കൂട്ടായ ഒരു പ്രതിഷേധം ഈ ഒരു വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നോ രണ്ടോ പോസ്റ്റ് ഇടുന്നതിലൂടെ അവസാനിക്കുകയാണ്. ഇവിടെ ഹൈന്ദവ സമൂഹം അതേ ചെയ്യുകയുള്ളൂ, അതിനപ്പുറം ചെയ്യുകയില്ല എന്നത് വ്യക്തമായിട്ട് തന്നെയാണ് ഇടതുപക്ഷവും ഇടതുപക്ഷ സർക്കാരും ഒക്കെ ഇത്തരത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ അവലംബിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവർക്ക് പിന്തുണ കൊടുക്കുന്നത്. അതായത് ഡോക്ടർ NP ഉണിത്തിരി, അതുപോലെ തന്നെ സജിതാ മഠത്തിൽ, ഇവരൊക്കെ ഇടതുപക്ഷ സഹയാത്രികർ. ഈ സജിതാ മഠത്തിലൊക്കെ ഈ ഒരു അലങ്താഹ വിഷയത്തിലൊക്കെ തന്നെ മാവോയിസ്റ്റ് കേസുമായി ബന്ധപ്പെട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ചർച്ചയായതാണ്. അപ്പോൾ ഇത്തരക്കാരെ, പ്രത്യേകമായി ഇടതുപക്ഷ സർക്കാരിനെ അന്ധമായി പിന്തുണയ്ക്കുന്നവരെയും അവരുടെ നയങ്ങളെ എതിർക്കാതെ അവർക്ക് സ്തുതി പാടുന്നവരെയും അന്ധമായി പുരസ്കാരങ്ങൾ കൊടുത്ത് ഇവിടെ പൊക്കിവച്ചിരിക്കുകയാണ്. ഇവിടെ ഹൈന്ദവ സ്ത്രീകളെ അപമാനിച്ചവനെ, അല്ലെങ്കിൽ ഹൈന്ദവ സ്ത്രീ സമൂഹത്തിനെ വെല്ലുവിളിച്ച ആളെ, ഹൈന്ദവ ആരാധന കേന്ദ്രങ്ങളെ വെല്ലുവിളിച്ചയാളെ, ചടങ്ങുകളെ വെല്ലുവിളിച്ചയാളെ, സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നത് ആണുങ്ങളെ തിരയാനാണ് എന്ന് പ്രതിപാദിച്ച, അല്ലെങ്കിൽ ആണുങ്ങളുമായി ലൈംഗിക ബന്ധം ആഗ്രഹിച്ചുകൊണ്ടാണ് സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നത് എന്നുവരെ നോവൽ എഴുതിയ ഈ എസ് ഹരീഷിനെ പോലെയുള്ള ആളുകളെ അംഗീകരിച്ചുകൊണ്ട് ഹൈന്ദവ ജനതയെ മുഴുവൻ വെല്ലുവിളിക്കുകയാണ്. ശബരിമല വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്, ശബരിമല വിഷയത്തിൽ തുടർന്നതായ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൈനനയാത മീൻപിടിച്ചു. പക്ഷേ ഹിന്ദു സമൂഹം ഇനിയും ഉണരേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് കൂടിയാണ് ഇത് എത്തിപ്പെടുന്നത്. ഹിന്ദുവിന്റെ നേരെ ആർക്കും എന്തും പറയാം, എന്തും എഴുതാം, ഹിന്ദു ദൈവങ്ങളെ എത്ര മോശമായിട്ടും വരച്ചു കാട്ടാം, ഹിന്ദുക്കൾക്കെതിരെ കവിത എഴുതാം, ഹിന്ദു സമൂഹത്തിനെതിരെ നോവൽ എഴുതാം, എന്തും എഴുതാം എന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. വളരെ ഗുരുതരമായ അവസ്ഥയാണിത്. പർദ എന്ന ഒരു ആനുകാലികത്തിൽ എഴുതിയ കവിത പവിത്രൻ തീക്കുനി പിൻവലിച്ചത് നമുക്ക് ഓർമ്മയില്ലേ?
എസ് ഹരീഷ് ഇതുവരെ മീശ പിൻവലിച്ചിട്ടില്ല, മാതൃഭൂമി അവരുടെ സർക്കുലേഷൻ കുറയുന്നത് കൊണ്ടാണ് പിന്നീട് അത് പിൻവലിച്ചത്. ശക്തമായ സമരമുഖത്തേക്ക് ഹൈന്ദവ സമൂഹവും സ്ത്രീകളും എത്തിയതുകൊണ്ട് മാത്രം നിവർത്തികേടുകൊണ്ട് പിൻവലിച്ചതാണ്. എന്നിട്ടും അതിന് ലഭിച്ചിരിക്കുന്നു അംഗീകാരം. കൊടുക്കൂ, ഇനിയും അംഗീകാരം കൊടുക്കൂ. ഹിന്ദുവിനെയും ഹിന്ദു ആചാരങ്ങളെയും ഹൈന്ദവ വിശ്വാസികളെയും സ്ത്രീകളെയും ഒക്കെ അപമാനിക്കുകയും അവഹേളിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നവർക്ക് ഇനിയും പുരസ്കാരങ്ങൾ കൊടുത്തു. നല്ല ഇടതുപക്ഷം, നല്ല ധാർമ്മികത, നല്ല ചിന്ത, നല്ല ആളുകൾ, നല്ല രാഷ്ട്രീയം, നല്ല ജനാധിപത്യം, നല്ല സാമൂഹ്യ വീക്ഷണം. എന്തായാലും ഇതുകൊണ്ടൊന്നും അധിക നാൾ മുമ്പോട്ട് പോകാനാകില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.